പച്ചവറെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ലോഗ്സ് അഭിലാഷ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ചെയ്യാൻ പോകണത് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് പുഴയ്ക്കൽ ഗ്രാൻഡ് ബജാജിലാണ് കേട്ടോ. പൾസർ എന്ന് തന്നെ കേൾക്കുമ്പോൾ നമുക്കൊരു യൂത്ത് ആയാലും പഴയ കാലത്തും ഇപ്പോഴായാലും നമുക്കൊരു ഹരാണ് അല്ലേ. അപ്പോൾ ആ പൾസർ NS 200 പുതിയതായിട്ട് ലോഞ്ച് ചെയ്തേക്കാണ് കേട്ടോ. ആ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിലോട്ട് കേട്ടോ. വാ നമ്മുടെ പൾസർ NS 200 കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അമൽ ബ്രോ നമ്മളോടൊപ്പം ഉണ്ട്. അമൽ ബ്രോട് നമുക്ക് ചോദിക്കാം. അമൽ ബ്രോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ അമൽ ബ്രോ, നമ്മൾ ഇന്നിപ്പോ വന്നിട്ടുള്ളത് പൾസർ NS 200 പുതിയ അപ്ഡേഷനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് പുതിയ അപ്ഡേഷൻ? ഹെഡ്ലൈറ്റിലാണ് വന്നിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് നമുക്ക് LED ഹെഡ്ലൈറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതില് മീറ്റർ കൺട്രോൾ ആണ്. മീറ്റർ കൺസോൾ നമുക്ക് അത് ആദ്യം നമുക്ക് വന്നിരുന്നത് സെമി ഡിജിറ്റൽ കൺസോൾ ആണ് വന്നിരുന്നത്. അതായത് പകുതി നമുക്ക് അനലോഗും പകുതി ഡിജിറ്റലാണ്. ഇത് നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ഫുള്ളി ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. അതുകൂടാണ്ട് ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും വന്നിട്ടുണ്ട്. കൂടാതെ നാവിഗേഷൻ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റില് വന്നിട്ടുള്ള മാറ്റം, ഹെഡ്ലൈറ്റ് നമുക്ക് ഫുള്ളി LED ഹെഡ്ലാമ്പ് ആണ് ഇപ്പോൾ വരുന്ന വണ്ടിയിൽ. പണ്ടത്തെ വണ്ടിയിൽ നമുക്ക് ഹാലോജൻ ലാമ്പ് ആണ് വന്നിരുന്നത്. ഇതിൽ വരുമ്പോൾ നമുക്ക് LED ഹെഡ്ലാമ്പ് ആണ് വരിക. LED ഹെഡ്ലാമ്പിൽ ഇത് രണ്ടും കൊടുത്തിരിക്കുന്നത് നമുക്ക് DR ആണ്. മെയിൻ ഹെഡ്ലാമ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ ആണ് നമുക്ക് മെയിൻ ഹെഡ്ലാമ്പ് വരുന്നത്. നമുക്ക് നല്ലൊരു വിസിബിലിറ്റി കിട്ടും. നമുക്ക് നല്ല വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്പോട്ട് ചെയ്തിട്ടൊരു പ്രകാശം നമുക്ക് കിട്ടുന്നുണ്ട്. നൈറ്റൊക്കെ ലൈറ്റിന് ഒരു കുറവുണ്ടാവും. ഇല്ല, അടിപൊളിയായിട്ട് ഫീച്ചർ നമുക്ക് നടക്കുന്നുണ്ട് ഈ ഹെഡ്ലാമ്പ്. കർവ് കട്ടോടുകൂടി നമുക്കൊരു ജസ്റ്റ് ഒരു എന്തൊരു തണ്ടർ, അതായത് ഇടിവെട്ടിന്റെ ഒരു സംഭവം പോലെ ഒരു സംഭവം, ഒരു ചെറിയൊരു ഡിസൈനോട് കൂടിയിട്ടാണ് കൊടുത്തേക്കുന്നത് DR. ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഓൾറെഡി മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് ക്രിമിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ആണ് വരുന്നത്. ഇപ്പൊ നമുക്ക് ഓൾറെഡി നമുക്ക് ഇതിന് മുമ്പത്തെ അപ്ഡേഷനിൽ നമുക്ക് USP4 അതുപോലെ ഡ്യുവൽ ചാനൽ ABS വന്ന ടൈമിൽ ഓൾറെഡി മാറിയിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ വരുന്നത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ബൈറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് പണ്ടത്തെ ഒരു N250 എന്ന് പറഞ്ഞൊരു മോഡലിൽ വന്നിരുന്നൊരു ഇതാണ്. ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. നല്ല പവർഫുൾ, അതെ, നല്ല ഷാർപ്പായി പഞ്ച് കിട്ടുന്നുണ്ട്. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുണ്ട്. പഴയ നമുക്കൊരു ഹാലോജൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുമ്പോൾ നമുക്ക് LED ഇതാണ് വരുന്നത്, ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. LED ഇൻഡിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നമുക്കൊരു ഡൊമിനാർ 400 യൂസ് ചെയ്തിരുന്ന ഒരു ഇൻഡിക്കേറ്റർ പോലെ. അതെ 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 അതെ, നമുക്ക് കാണാനായാലും നമുക്ക് അടിപൊളി കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം ഫ്ലെക്സിബിൾ ആണ് ഈ സംഭവം. അപ്പൊ ബ്രോ, ഇതിന് സൈഡിൽ നമുക്ക് വേറെ ഡിഫറൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് നമുക്ക് ഓൾറെഡി ഇതിന് മുന്നത്തെ അപ്ഡേഷനിൽ വന്ന പോലെ USP4 കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഡിഫറൻസ് തന്നെയാണ് വന്നിട്ടുള്ളൂ. പിന്നെ ഇതില് ഓൾറെഡി നമുക്ക് ഇപ്പത്തെ വരുന്ന മോഡൽസ് നമുക്ക് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിൽ സ്ലിപ്പർ ക്ലച്ച് ആഡ് ഓൺ ചെയ്തിട്ടാണ് വരുന്നത്. കുറച്ചും കൂടി നമുക്ക് എന്താ പറയാ, നമുക്കൊരു ഓൾറെഡി നമുക്കൊരു സഡൻ ആയിട്ടുള്ള ഒരു ബ്രേക്കിങ്ങിൽ നമുക്ക് അത്യാവശ്യം വീലിൽ നിന്ന് സ്പിൻ ചെയ്യാണ്ട്, അതായത് നമുക്കൊരു 5th ഗിയറിലൊക്കെ പോയിട്ട് നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, മീൻസ് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ആവുമ്പത്തേനും നമുക്ക് അങ്ങനെ ഒരു വീൽ സ്പിൻ ആവുന്ന ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ബാക്കിൽ നിന്ന് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ നമുക്ക് ഈ ഒരു ടൈൽ ടൈഡ് നമുക്ക് ഡിഫറെന്റ് ആക്കിയിട്ടുണ്ട്. അതായത് പഴയതിൽ വന്നിരുന്ന ഒരു ടൈൽ ടൈഡിനേക്കാളും കുറച്ചും കൂടി ഒന്നൊരു എന്താ പറയുക, ഒരു സ്ലിം ആക്കിയിട്ടുണ്ട്. അപ്പൊ ബ്രോ, ഇതില് ബാക്കിലും നമുക്ക് ഗ്രിംകാനാണ് യൂസ് ചെയ്തിരിക്കണേ. വരുമ്പോൾ 130 ടയർ സൈസ് വരുന്നത്. അത് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്കൊരു 100 സൈസിലേക്കാണ് വരിക. അപ്പോൾ നമുക്ക് ആ പഴയ ടയർ സൈസും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിലും സെയിം ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് സെയിം തന്നെ, അതായത് സെയിം NS കണ്ടിരുന്ന ആ ഒരു സെയിം മോണോഷോക്ക് തന്നെയാണ് നമുക്ക് ഇതിലും സെയിം ആയിട്ട് വരുന്നത്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്ക് തന്നെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. 200 cc നമുക്ക് ഏകദേശം ഇതില് പവർ വരുന്നത്. നമുക്ക് 24 PS ആണ് നമുക്ക് പവർ വരുന്നത്. നമുക്ക് ഒരു 18 ടോർക്ക് നമുക്ക് ഈ വണ്ടിക്ക് നമുക്ക് കിട്ടും. നമുക്ക് അത്യാവശ്യം നമുക്കൊരു എന്താ പറയാ, ലാഗ് ഇല്ലാണ്ട് നമുക്കൊരു ലോ ആൻഡ് ടോർക്കിൽ നമുക്ക് അത്യാവശ്യം നമുക്കൊരു പവർ നമുക്ക് ഈ വണ്ടിയിൽ കിട്ടും.
മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി ഒരു ഫീച്ചറിസ്റ്റിക് വണ്ടിയാണ്. നമുക്ക് ഇപ്പൊ കാത്തിരുന്ന എല്ലാ അപ്ഡേഷൻസും നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് പഴയ മോഡലിനേക്കാളും ഡിഫറെന്റ് ആയി കിട്ടിയ ഇതിൽ വരുന്നത് നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിജിറ്റൽ ഡിസ്പ്ലേ തന്നെ നമുക്ക് ഗിയർ ഇൻഡിക്കേഷൻ അറിയാൻ പറ്റും, അതുപോലെ ടൈൻ ബൈ നാവിഗേഷൻ, അതുപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇപ്പൊ നമുക്ക് ഈ ജനറേഷനിൽ നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ടാങ്ക് കപ്പാസിറ്റി നമുക്ക് 13 ലിറ്റർ ആണ് ടാങ്ക് കപ്പാസിറ്റി ഉള്ളത്. 13 ലിറ്റർ അല്ലേ? അതെ. ഓക്കെ, നമുക്ക് ഈ വണ്ടി എത്ര കളേഴ്സ് വരുന്നുണ്ട്? ഇത് നമുക്ക് 4 കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. അതെ. ഇതിൽ നമുക്ക് ബ്ലാക്കിൽ വരുന്നുണ്ട്, അതുപോലെ ഗ്രേയിൽ വരുന്നുണ്ട്, അത് കൂടാണ്ട് നമുക്ക് റെഡിൽ വരുന്നുണ്ട്, പിന്നെ വൈറ്റിലും വരുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത്? പ്രൈസ് നമുക്ക് വരുമ്പോ 1.67 റേഞ്ചിലാണ് നമുക്ക് പ്രൈസ് റേഞ്ച് വരുന്നത്. എക്സ്ഷോറൂം പ്രൈസ് ആണ്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഓൺ റോഡ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയില് അമൽ ബ്രോയുടെ നമ്പർ ഉണ്ടാവും. ഡയറക്റ്റ് അമൽ ബ്രോ നേരിട്ട് വിളിക്കാനോ? ഓക്കെ, വിളിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും അമൽ ബ്രോ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ ബജാജ് പൾസർ NS 200 കാര്യങ്ങൾ പറഞ്ഞ ബ്രോക്ക് താങ്ക് യു ട്ടോ. ഓക്കെ 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 ബ്രോ. വെച്ചവരെ, അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബജാജ് പൾസർ NS വിശേഷങ്ങളായിരുന്നു കേട്ടോ. അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചോട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ.